പറഞ്ഞ കാര്യം കെ പി സി സിയുടെ അധ്യക്ഷനായിട്ട് ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ബദൽ സംവിധാനം വളരെ പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന കാര്യമാണ്. അതുവരെ ആ സംവിധാനം തുടരുന്നവരെ കെ പി സി സിയുടെ അധ്യക്ഷ പദവിയിൽ താൽക്കാലികമായിട്ട് ഞാൻ തുടരാമെന്നാണ് പറഞ്ഞത്. സാങ്കേതികമായ അർത്ഥത്തിൽ ഒരു കെയർ ടേക്കർ പ്രസിഡന്റ് എന്ന രൂപത്തിൽ ആ സംവിധാനം എത്രയും പെട്ടെന്ന് കൊണ്ടുവരണമെന്നാണ് എനിക്ക് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയോട് അഭ്യർത്ഥിക്കാനുള്ളത്. നിർലോഭമായ സഹായ സഹകരണമാണ് എനിക്ക് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധിയിൽ നിന്ന് ലഭിച്ചത്. രാഹുൽജിയും എനിക്ക് അൺകണ്ടീഷണൽ സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും നൽകിയിട്ടുള്ളത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചില്ല എന്ന ദുഃഖവും വേദനയും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്ന ഉടനെ ഇവിടെ വെച്ച് നിങ്ങളെല്ലാം തന്നെ നോക്കി ഞാൻ പറഞ്ഞതാണ്. അതിനെ ആവർത്തിക്കുകയാണ്. ആ ഉത്തരവാദിത്വം ആരുടെയെങ്കിലും തലയിൽ വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇന്നലെ അതുപോലെ ഇന്നും ഞാൻ സോണിയാജിക്ക് വീണ്ടും കത്തെഴുതി എന്ന രൂപത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ട്. അത് വസ്തുതാ വിരുദ്ധമാണ്, സത്യവിരുദ്ധമാണ്. അത്തരമൊരു കത്ത് എനിക്ക് എഴുതേണ്ട കാര്യമില്ല. പാർട്ടിയുടെ അധ്യക്ഷയെ കൃത്യമായിട്ടും ഈ കാര്യം ബോധ്യപ്പെടുത്തി എന്നതുകൊണ്ട് തന്നെ അതിലപ്പുറം ഒരു വിശദീകരണം ഈ കാര്യത്തിൽ ആവശ്യമില്ല. മറ്റൊരു വാർത്ത, അശോക് ചവാൻ കമ്മീഷനെ ഞാൻ ബഹിഷ്കരിച്ചു എന്നതാണ്. അശോക് ചവാനും ആ കമ്മിറ്റിയിലെ അംഗങ്ങളെയും എനിക്ക് ദീർഘവർഷക്കാലമായിട്ടറിയാം. എല്ലാവരും, ഒരാളൊഴികെ ബാക്കി എല്ലാവരും എൻ്റെ ആത്മസുഹൃത്തുക്കളാണ്. ഞാൻ അവരോട് പറഞ്ഞ കാര്യം, പ്രത്യേകിച്ച് അശോക് ചവാനോട് പറഞ്ഞത്, എനിക്ക് കമ്മീഷൻ മുമ്പാകെ വന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു പുതിയ കാര്യം പറയേണ്ടതായിട്ടില്ല. പറയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ വളരെ സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ട് പാർട്ടിയുടെ അധ്യക്ഷ പ്രിയങ്കരിയായ സോണിയാജിയെ ഞാൻ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിലപ്പുറം എനിക്കൊന്നും കൂട്ടിച്ചേർക്കാനില്ല, ഒന്നും കുറക്കാനുമില്ല. അതുകൊണ്ട് എൻ്റെ അവർക്ക് അയച്ചിട്ടുള്ള ആ റിപ്പോർട്ടിൻ്റെ കോപ്പി ഞാൻ അയക്കാം. അത് എൻ്റെ സ്റ്റേറ്റ്മെൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്തുകയും ചെയ്യാം. അതിലപ്പുറം ഈ കാര്യത്തെക്കുറിച്ച് മറ്റൊന്നും പറയേണ്ടതായിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, അതെൻ്റെ മാധ്യമ സുഹൃത്തുക്കളോടാണ്. ഒരുപാട് ഇലപൊഴിയും കാലം കണ്ട പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ പാർട്ടിക്കുള്ളിൽ വിഭാഗീയത രൂക്ഷമായിരിക്കുന്നു എന്ന രൂപത്തിൽ ദയവേദ നിങ്ങൾ വാർത്തകൾ കൊടുക്കരുത്. കോൺഗ്രസിൽ അങ്ങനെ നിങ്ങൾ പറയുന്ന രൂപത്തിൽ ഒരു തരത്തിലുള്ള ആശയ സംഘർഷവുമില്ല. ഞങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, നേതാക്കന്മാരാണ്, പ്രവർത്തകന്മാരാണ്. അവരുടെ മനോവീര്യം തകർക്കാൻ വേണ്ടി നിങ്ങൾ ദയവേദ് നിഗൂഢമായ ലക്ഷ്യങ്ങളും സംഗീതമായ താല്പര്യവും കാണും. അത് വെച്ചുകൊണ്ട് ഈ മഹാപ്രസ്ഥാനത്തോട് അപരാധം കാണിക്കരുതേ എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കോൺഗ്രസ് ഒരുപാട് പരാജയങ്ങളെ കഴിഞ്ഞ കാലത്ത് കണ്ടിട്ടുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കഥയറിയില്ലേ? ചരിത്രത്തിൽ കോൺഗ്രസ് ഇനിയൊരിക്കലും തിരിച്ചു വരികയില്ല എന്ന് പറഞ്ഞ കാലത്തും അതിൻ്റെ തിരിച്ചു വരവിന് നേതൃത്വം കൊടുത്ത സംസ്ഥാനം ഈ കേരള സംസ്ഥാനമാണ്. ചരിത്രം നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് പരാജയങ്ങൾ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടെങ്കിൽ വർദ്ധിതമായ വീര്യത്തോടുകൂടി ശക്തിയോടുകൂടി ഈ പ്രസ്ഥാനം തിരിച്ചു വന്നിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത്. ഇത്ര മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കാര്യം ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അത് സത്യസന്ധമായ റിപ്പോർട്ടാണ്, ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട റിപ്പോർട്ടല്ല. സംഘടനാപരമായ വീഴ്ചകൾ എവിടെ ഉണ്ടായിട്ടുണ്ടോ അക്കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ആമുഖമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഒരു വിശദീകരണം ഒന്നും അതിൽ അർഹിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ ഞാൻ പങ്കെടുക്കാത്തതിനെ കുറിച്ച് നിങ്ങൾ ആഘോഷിക്കേണ്ടായി. സാങ്കേതികമായ അർത്ഥത്തിലല്ലേ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ? അത് ശരിയുമല്ല. അത് പൊളിറ്റിക്കലി ശരിയല്ല, ധാർമ്മികമായിട്ട് അല്പം പോലും അത് ശരിയല്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇന്നലെ UDFൻ്റെ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്. ഞാൻ UDF ഏകോപന സമിതിയിൽ അംഗമായിരിക്കുന്നത് KPCC അധ്യക്ഷൻ എന്ന കപ്പാസിറ്റിയിലാണ്. സോണിയാജിയോട് എൻ്റെ രാജി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച സാഹചര്യത്തിൽ
ഞാൻ ഇന്നലെ പോരുന്നെങ്കിൽ അത് പൊളിറ്റിക്കലി ആസ് വെൽ ആസ് മോറലി ദാറ്റ് വാസ് നോട്ട് എ കറക്റ്റ് സ്റ്റെപ്പ് ഓൺ മൈ പാർട്ട് ഇറ്റ് വാസ് റോങ് താങ്കളുടെ അധ്യക്ഷതയിൽ ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം വീണ്ടും വിശദമായി ചർച്ച ചെയ്യാൻ പരാജയത്തെ കുറിച്ച് പഠിക്കാൻ ആലോചിച്ചിരുന്നു. ഇനിയിപ്പോ ആ കമ്മിറ്റി അടക്കം വിളിക്കുന്നില്ല. സത്യത്തിൽ എനിക്ക് അത്തരം കമ്മിറ്റി വിളിക്കാനുള്ള ഒരു തരത്തിലുമുള്ള ഒരു അതോറിറ്റി ഇനി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ സീസസ് മൈ റൈറ്റ് ടു കോൾ എനി മീറ്റിംഗ് ഒഫീഷ്യലി. സർ, വി എം സുന്ദരൻ പടി ഇറങ്ങിയ സമയത്ത് ഇതുപോലെ വളരെ വികാരനിർഭരമായി ഈ ഗ്രൂപ്പ് പദവി പ്രസരം കൊണ്ട് ഈ പാർട്ടിയിൽ നിന്നെത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്ന് പറയുകയുണ്ടായി. ആ സമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് മുല്ലപ്പള്ളി എന്ന കെ പി സി സി പ്രസിഡന്റ് കടന്നു പോകുന്നത്. ഞാൻ അതേക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഏതായാലും ഒരു നിർണായകമായ ഘട്ടമാണ്. ഞാൻ പരാജയപ്പെട്ട ദിവസം പടിയിറങ്ങിപ്പോകാൻ എനിക്കറിയാത്തത് കൊണ്ടല്ല. അത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരിക്കൽ പോലും പുറകോട്ട് പോയിട്ടുമില്ല. പക്ഷെ നിങ്ങൾ തന്നെ പറയും, പാർട്ടി നിർണായകമായ ഘട്ടത്തിൽ നിൽക്കുന്നു, പ്രതിസന്ധിയിൽ നിൽക്കുന്നു, പാർട്ടി പരാജയപ്പെട്ടിരിക്കുന്നു, ആ സന്ദർഭത്തിൽ ഇട്ടേച്ചു പോയ ആൾ എന്ന് നാളെ ചരിത്രം രേഖപ്പെടുത്താതിരിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. മടങ്ങാതെ തന്നെ വരാറുണ്ട്. ഇന്നലെ വരാതിരിക്കുന്നത് ഞാൻ എൻ്റെ മുറിയിലിരിക്കുകയാണെങ്കിൽ കെ പി സി സിയുടെ സുപ്രധാനമായ അല്ല സോറി യു ഡി എഫിൻ്റെ യോഗം നടക്കുന്നു. ആ യോഗത്തിൽ ഞാൻ പങ്കെടുക്കുന്നില്ല, ഞാൻ മാറിയുന്നുകൊണ്ട് എൻ്റെ മുറിയിലിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാർത്തകൾ സൃഷ്ടിക്കുമെന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത്. ഞാൻ മുടങ്ങാതെ കോവിഡ് മഹാമാരി കാലത്തും ഞായറാഴ്ച ദിവസങ്ങളിൽ പോലും രാത്രി 11-12 മണിവരെ ഇവിടെ ഉണ്ടെന്ന കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും അൺകണ്ടീഷണലായിട്ടുള്ള പിന്തുണ കിട്ടിയെന്ന് പറയുമ്പോൾ ഈ പാർട്ടിക്കുള്ളിൽ നിന്ന്, അതായത് സംസ്ഥാനത്തെ ഭാഗത്തു നിന്ന് പാർട്ടിക്കകത്തൊന്നും ആ പിന്തുണ കിട്ടിയില്ല എന്നൊരു ധ്വനിയില്ലേ? മറുപടി, ഒരു ധ്വനിയുമില്ല. ഞാൻ പറഞ്ഞതൊക്കെ തന്നെ വ്യക്തമാണ്. അവരുടെ ഭാഗത്ത് നിർലോഭമായ സഹകരണം, അൺകണ്ടീഷണൽ സപ്പോർട്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ ഉന്നതരായ നേതാക്കന്മാരെയൊക്കെ തന്നെ ഗ്രൂപ്പ് മാനേജർമാർ എന്ന പദപ്രയോഗം നിങ്ങളാണ് ഉപയോഗിക്കുന്നത്, അത് ശരിയല്ല. ഓക്കെ, കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.